Introducing Dazzler Chic and Cute Nail Polish. Available in 63 shades. Dazzler Chic and Cute Nail Polish at 60 rupees only. ഒരു സ്ഥലത്തേക്ക് നമ്മളെ ക്ഷണിക്കുന്നു. അതിനെ നമ്മുടെ രാഷ്ട്രീയം അങ്ങനത്തെ നിലപാടുകളുമായിട്ട് കൂട്ടിക്കിടുന്നത് എത്രമാത്രം ശരിയാണെന്ന് തോന്നുന്നു. അതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരമാണ്. അതിൽ എനിക്ക് വേറെ രാഷ്ട്രീയമോ ഇതുമായിട്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടെ ഒരു സ്റ്റേജ് പങ്കിടുന്നു എന്ന് പറയുന്നത് ഈ 27 വയസ്സിൽ എനിക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ്. എന്തൊക്കെ കോൺട്രവേഴ്സീസ് വേറെ ബിഹൈൻഡ് ദ സീൻ ഉണ്ടെങ്കിലും നമ്മളെ നയിക്കുന്ന ആൾക്കാരാണ്. പറയാൻ എളുപ്പമാണ്, പക്ഷെ അവരാണ് പ്രധാനമന്ത്രിയും കേരളത്തിലെ ചീഫ് മിനിസ്റ്ററും. അതിനി ആരൊക്കെ എന്തൊക്കെ ബുള്ളി ചെയ്യാൻ നോക്കിയാലും ഞാൻ അതിന് ഒരു തരി പോലും റിഗ്രറ്റ് ചെയ്യില്ല. എനിക്കൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സന്തോഷത്തോടെ കണ്ടത് തൃശ്ശൂർ പൂരത്തിനാണ്. എന്റെ വീട്ടില് എന്റെ അമ്മാവൻ നടയിരുത്തിയ ആനയാണ്, തിരുവമ്പാടി ശിവസുന്ദർ. എനിക്കതൊക്കെ ചെറിയ അഹങ്കാരമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. എന്റെ വീട്ടിൽ ആനയുണ്ട്, ആനയുടെ കൊമ്പ് പിടിക്കുന്നു, ആനയുടെ മേലെ കയറും. എന്റെ അമ്മായി പറഞ്ഞ കേട്ടിട്ടുണ്ട് ഞാൻ ഈ ജനിച്ചാൽ മതിയായിരുന്നു. അത്രയും ഇഷ്ടമാണ്. ഈ ഒറ്റ കുട്ടി ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഒരു സിബ്ലിംഗ് ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കാമായിരുന്നു തോന്നിയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല. യാത്രയൊക്കെ പോകുമ്പോ ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എൻജോയ് അപ്പോ ശരിക്കും അങ്ങനെ പറ്റാറുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, എനിക്കത് പറ്റും. ശീലമില്ലാത്തോണ്ട് എനിക്ക് അറിയില്ല അത് അധികം. അപ്പൊ ഇനി തന്നെ ഒരു സോളോ ട്രിപ്പ് നമുക്ക് കാണാമായിരിക്കും അല്ലെ എപ്പോഴെങ്കിലും? അപ്പൊ അച്ഛൻ്റെ എവിടെയും കുറ്റിയല്ല കേട്ടോ. ഇപ്പോഴും ഞാൻ സെറ്റിൽ എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ അമ്മ വിളിച്ചിട്ടാ പറയാ ഇങ്ങനെ ഉണ്ടായി. വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ചാനലിന്റെ ന്യൂസ് എനിക്ക് ആരോ സ്ക്രീൻഷോട്ട് ചെയ്ത് അയച്ചത്. അവരുടെ അടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്പെക്ട് അങ്ങനെ താഴ്ന്നു. ഒരു ഫേക്ക് ന്യൂസ് അങ്ങ് ഉണ്ടാക്കി അതൊക്കെ കാണുമ്പോഴാണ് നമ്മളിങ്ങനെ അയ്യേന്ന് നമുക്ക് തോന്നി. ചില സമയങ്ങളിൽ എനിക്കൊരു സങ്കടം തോന്നാറുണ്ട്. ഫാമിലി ഒക്കെ കാണുമ്പോൾ ഭയങ്കര വൾഗർ ആയിട്ടുള്ള കുറെ കമന്റ്സ് ഒക്കെ ഉണ്ട്. അച്ഛനൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ ഇങ്ങനെ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു സങ്കടമുള്ള ഒരു കാര്യം. അങ്ങനെ എന്റെ പോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ നോക്കിയപ്പം ഇങ്ങനെ കുറെ കമന്റ്സ് കുറെ പേര് വിളിച്ചു കഴിഞ്ഞാൽ എന്തിരിക്കുന്നു. ചില തമാശ നമുക്ക് ബി ജെ പിയുടെ അവിടുത്തെ അടുത്ത സ്ഥാനാർത്ഥിയാണോ? എന്റെ ലൈഫിൽ പോളിറ്റിക്സ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ലാത്തൊരു കാര്യമാണ്. ഇന്ത്യ ഗ്ലിറ്റ്സ് പ്രസൻസ് പൊന്നഴകിൽ പ്രിയ താരങ്ങളിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു 4 മാസം മുന്നേ ഞങ്ങൾ ഇതേപോലെ ഇരുന്ന് കാപ്പയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അല്ലേ അപ്പു? ഇന്ന് നമ്മൾ ഇരിക്കുന്നത് 2018. എനിക്ക് തോന്നുന്നു ഇത്രത്തോളം ഇനി ചർച്ചയാകപ്പെടാൻ പോകുന്ന ഒരു സിനിമയാണ് 2018. കാരണം നമ്മളെല്ലാവരും കടന്നുപോയ ഒരു ഭീകരത ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കറിയാം, അപ്പൊ എന്റെ വീട്ടിലൊക്കെ പുതിയ വീടായിരുന്നു, ഫുള്ള് വെള്ളം കയറി സോഫയൊക്കെ നശിച്ചു പോയി. അത് തിരിച്ചൊന്ന് കാണുമ്പോൾ ഉള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ശരിക്കും അപ്പൂന് എങ്ങനെയായിരുന്നു ഈ 2018 ഈ പ്രളയത്തിന്റെ അനുഭവങ്ങൾ? ഞാനും അമ്മ ഇവിടെ എറണാകുളത്തെ ഫ്ലാറ്റിലായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ന്യൂസിൽ കാണുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ മിനിറ്റിന് മിനിറ്റിനുള്ള മാറ്റമായിരുന്നല്ലോ ഇത്. ഇപ്പൊ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ അടുത്ത മിനിറ്റ് വെള്ളം കയറി തുടങ്ങും. പിന്നെ ഇതൊരു ഔട്ട് ഓഫ് കൺട്രോൾ ഒരു സംഭവമായി മാറി തുടങ്ങിയപ്പം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം എന്തോ ഭാഗ്യത്തിന് ഞങ്ങളുടെ അവിടെ വെള്ളം കയറിയില്ല ഫ്ലാറ്റിൽ. ആ അപ്പൊ എന്താ ഒരു ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ എന്റെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സ്ഥലത്ത് കുറെ കുട്ടികളുണ്ട്. അവരൊക്കെ ഈ കോഴിക്കോട് കണ്ണൂർ സൈഡിൽ നിന്ന് അത്രയും ദൂരെയുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്കൊന്നും ട്രാവലിംഗ് ഒരു ഓപ്ഷൻ അല്ലായിരുന്നു. അവരുടെ ഹോസ്റ്റലിലൊന്നും ഇതില്ല, കറണ്ട് ഒന്നും ഇല്ലാണ്ട് ഭയങ്കര ഒരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാനിക് സിറ്റുവേഷനിൽ എത്തുന്നതിന് മുന്നേ എൻ്റെ വീട്ടിലേക്ക് അവരെല്ലാവരും വിളിച്ചു. അപ്പം അവരെല്ലാവരും എൻ്റെ ഇവിടെ ഫ്ലാറ്റിലായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ടായി, നമ്മുടെ അവിടെ വെള്ളം കയറാത്തതുകൊണ്ട് കറണ്ടൊന്നും നിൽക്കാത്തതുകൊണ്ട് അങ്ങനെ. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നമ്മളാൽ പറ്റുന്ന എന്തൊക്കെയാണോ ക്യാമ്പുകളിലേക്ക് എത്തിക്കുക അതൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ഭയങ്കര എന്താ പറയുക, നമ്മൾ ഓക്കെ ആണെങ്കിലും ഇത്രയധികം ടെൻഷൻ അടിച്ചൊരു സമയം വേറെ ഉണ്ടായിട്ടില്ല. ഈ ജൂഡ് ഈ കഥയായിട്ട് അപ്പൂന്റെ അടുത്തേക്ക് വരുമ്പോൾ എന്തായിരുന്നു ഇത് സ്വീകരിക്കാം എന്ന്? കാരണം ഇപ്പം നമ്മളെല്ലാരും കടന്നുപോയി അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞാലും സിനിമ എപ്പോഴും വേറെയാണല്ലോ. ഇല്ല ചേച്ചി, എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് കഥ വന്ന ഉടനെ തന്നെ, അല്ലെങ്കിൽ ഇതാണ് ചെയ്യാ, എനിക്ക് നിന്നെ കാസ്റ്റ് ചെയ്താൽ കൊള്ളാം എന്നുണ്ട് എന്ന് പറഞ്ഞ സമയം തൊട്ടിട്ടേ ഞാൻ ഓക്കെ ആണ് ഇതില്. ബിക്കോസ് ഇങ്ങനെ ഒരു സിനിമ ഇത്രയും ആർട്ടിസ്റ്റുകളെ ഒന്നാമത്തേന് ഒരുമിച്ച് കൊണ്ടുവരാൻ എളുപ്പമല്ല. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ആ ഒരു സിനിമയിൽ കൊടുക്കുന്ന പ്രൊഡക്ഷൻ, അവരെത്ര ആ ആർട്ട് ഡിസൈനിനും ആ ഒരു കാര്യങ്ങൾക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ഒരു റേഞ്ചിലാണ് ഇവർ ഇതിന് എഫേർട്ട് ഇടുന്നതെന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് ഈ ഒരു ഫിലിമിന്റെ ഭാഗമാവാൻ പറ്റിയതിൽ. സ്ക്രീൻ സ്പേസിന്റെ കാര്യത്തിലല്ല ചേച്ചി, ഇതിൽ ഇങ്ങനത്തെ ഒരു സിനിമയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിനേക്കാളും അപ്പുറത്തേക്ക് ഒരു ഇമോഷൻ ഉണ്ട്. ഞാൻ ഇനിയിപ്പോൾ നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ 2018 എന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗമാകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം.
അപ്പം അങ്ങനെ ചേട്ടൻ വന്ന ഉടനെ ഞാൻ ഓക്കെ പറയാ ചെയ്തത്. നാഷണൽ അവാർഡൊക്കെ നേടിയാല് പിന്നെ നമ്മളിലേക്ക് ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ എത്തുമ്പം പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് അങ്ങനെ ചെയ്യുമ്പോൾ പറഞ്ഞാലും സ്ക്രീൻ സ്പേസ് കുറവായൊരു കഥാപാത്രം എടുത്ത്, അപ്പോ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് സി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഞാൻ ചെയ്യുന്ന ഈ ഒരു പണി എനിക്ക് ഞാൻ അത്രയോ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതാണ്. അപ്പം അതൊരിക്കലും നിന്നു വരുതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന, ഏറ്റവും വലിയ കാര്യം അതാണ്. അപ്പം ആ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വന്നാൽ ഇത്രയും നല്ല സിനിമയൊക്കെ വരുമ്പോൾ അതിൻ്റെ ക്യാരക്ടറിൻ്റെ വലിപ്പത്തിനെക്കാട്ടിലും നമ്മൾ ചിന്തിക്കേണ്ടത് നാളെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സിനിമ നമ്മുടെ ലൈഫിന് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ഇപ്പം തങ്കത്തിൻ്റെ കാര്യത്തിൽ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ചെയ്തതെന്ന്. ഒന്ന്, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഗ്രാറ്റിറ്റ്യൂഡാണ് ആ ടീമിൻ്റെ അടുത്തുള്ളത്. അവരില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഉണ്ടാവില്ല, അത് എല്ലാവർക്കും അറിയുന്നൊരു സത്യമാണ്. ഇപ്പോൾ ഉണ്ണിമായ മാം ആണെങ്കിലും ശ്യാമേട്ടൻ, ദിലീഷ് ഏട്ടൻ, ഇവരൊന്നും ഇല്ലെങ്കിൽ ഒരിക്കലും ഞാനെന്ന് പറയുന്ന ആളുണ്ടാവില്ല. പേഴ്സണലി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആരെന്ത് പറഞ്ഞാലും ചേച്ചി ഞാൻ എനിക്ക് എന്ത് തോന്നുന്നു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ മാത്രമേ എടുക്കുകയുള്ളൂ. ഇഫ് ഐ എം ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ് മൂവി, ഞാൻ ഹാപ്പിയാണ്. അതിൽ ഇനി വേറെ ഞാൻ എന്നെ ചോദ്യം ചെയ്യാൻ പോവില്ല. ഇപ്പൊ തന്നെ ഇപ്പം ഈ സുരേ റിപ്പോർട്ട് ആണെങ്കിലും ഒറിജിനൽ കഥയിൽ നിന്ന് എടുത്താണ്, ഇതും അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ റിപ്പോർട്ടർ, അപ്പൊ അങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ നമ്മളിലേക്ക് വരുമ്പോ ആരെങ്കിലും ഒബ്സർവ് ചെയ്യാറുണ്ടോ? അപ്പോ ഒബ്സർവ് ചെയ്യുന്ന, ഞാൻ പറഞ്ഞ മാതിരി ഞാൻ വീഡിയോസ് കുറെ കണ്ടു എങ്ങനെയാണ് പൊതുവെ സ്പെഷ്യലി ലൈവ് റിപ്പോർട്ടിംഗ്, ചാനൽ ഓഫീസിലല്ല, ലൈവ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്, റിസ്കുകൾ ഉണ്ട്. സ്പെഷ്യലി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കുറെ റിസ്ക്സ് ഉണ്ട്. അത് മാത്രമല്ല എന്ത് പറയുന്നു എന്നുള്ളതിന് കാര്യമുണ്ട്. നമ്മൾ ലാംഗ്വേജിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം, അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യം ഓൺ പോയിന്റ് ആയിരിക്കണം, ആ ഒരു കുറച്ച് സമയം കിട്ടുകയുള്ളായിരിക്കും. അപ്പം ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഒരു റിപ്പോർട്ടർ ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അത് ഞാനിങ്ങനെ നോക്കി, കുറേ വീഡിയോസൊക്കെ നോക്കി. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റിൽ മഴയൊക്കെ കൂടെ തുടങ്ങുമ്പോൾ നമ്മൾ കൊട പിടിക്കും, മൈക്ക് പിടിക്കും, ഇതൊക്കെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മൂഡിലേക്ക് ആവും. നമ്മൾ ആ ഒരു ഇപ്പൊ ഒരു മഴയത്ത് നമ്മൾ പെട്ടെന്ന് കുറെ സാധനങ്ങൾ പിടിച്ച് നിൽക്കും, നമ്മൾ പെട്ടെന്ന് അത് കാര്യം പറയുന്നു, ഇപ്പൊ എന്താ സിറ്റുവേഷൻ എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെത്താനെ നമ്മുടെ ശബ്ദം ഉയരും ആ ഒരു സീൻ എടുക്കുമ്പോൾ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എനിക്ക്, ഭയങ്കര എന്താ പറയാ. പിന്നെ ചേട്ടൻ അതിന് ആ ക്യാരക്ടർ ഒരു റിപ്പോർട്ടർ എന്നുള്ളതിനുപരി ആ കുറച്ച് ആ നൂറയുടെ പേഴ്സണൽ ലൈഫിലേക്കും കടക്കുന്നുണ്ട് ഈ സിനിമ, വളരെ കുറച്ച്. പക്ഷെ അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരി എന്താണെന്നും. പിന്നെ ഈ ഒരു ഇപ്പൊ ഇങ്ങനെ ഫ്ലഡ് വന്നപ്പോ പുള്ളിക്കാരി എങ്ങനെയാ അതില് ഇൻവോൾവ് ആയെന്നുള്ളതൊക്കെ ഭയങ്കര രസമായിട്ടാണ് ചേട്ടൻ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിൻ്റെ പോസ്റ്റർ കാണുമ്പോൾ തന്നെ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചാക്കോ ചെൻ, നരൈൻ, ടോവിനോ, വിനീത്, ലാൽ സർ, ആസിഫ്, അങ്ങനെ ഇത്രയും ആർട്ടിസ്റ്റിനെ ഒരുമിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം. അതിനകത്ത് ഒരു സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്നത് അപ്പോൾ മാത്രമാണുള്ളത്. ശരിക്കും എങ്ങനെയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ഷൂട്ടിംഗ് അനുഭവങ്ങളൊക്കെ? പോസ്റ്ററിൽ ഇങ്ങനെ ഉള്ളൂ, ഇതിൽ തന്നെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്യുന്നത് ജിലു, അതുപോലെ തന്നെ ശിവദ ചേച്ചി, അങ്ങനെ ഒരുപാട് വേറെ ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിലിപ്പം എന്റെ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറാണ്. ഭയങ്കര രസകരമായിട്ടാണ് അതിന്റെ ഒരു ട്രാക്ക് പോകുന്നത്. നമ്മൾ വിചാരിക്കുന്ന ഒരു ഇന്റൻസിറ്റി ഒന്നും അല്ല ക്യാരക്ടർ, ഭയങ്കര രസമായിട്ടാണ് ജൂഡ് ചേട്ടൻ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അത് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യ. പിന്നെ നമ്മളൊരു റിപ്പോർട്ടർ എന്ന് ചെയ്യുമ്പോൾ അതിൽ കുറെ കാര്യങ്ങളുണ്ട്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ ലൈവ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ വരണം. പിന്നെ ഇപ്പൊ നമ്മൾ ആ ഒരു നമ്മൾക്ക് ഡയലോഗ്സ് എഴുതി തരും, അപ്പൊ നമ്മളത് ഒരിക്കലും പഠിച്ചു പറയാന്നുള്ളത് തോന്നരുത്. അതിന് മാക്സിമം ഞാൻ അത് വായിച്ച് കുറെ കടുകട്ടി വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് അതായിരുന്നു ഏറ്റവും ടെൻഷൻ. പക്ഷെ അത് വായിച്ച് പിന്നെ നമ്മളുടെ ഒരു രീതിയിൽ അത് പറയുക, പിന്നെ അങ്ങനെ ഭയങ്കര രസമായിരുന്നു അത്. ആ ഒരു പ്രോസസ്സ് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ക്യാരക്ടർ ആയിരുന്നു നൂറ. ഇന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഉത്തരം പറഞ്ഞ് മടുത്തൊരു ചോദ്യത്തിലേക്കാണ് ഞാൻ എന്താ പറയുക, നമ്മളെ ഒരിടത്തേക്ക് ഒരു സ്ഥലത്തേക്ക് നമ്മളെ ക്ഷണിക്കുന്നു, നമ്മൾ ആ ഒരു ഫംഗ്ഷന് പോകുന്നു, അതിനെ നമ്മുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ നമ്മുടെ അങ്ങനത്തെ നിലപാടുകളുമായിട്ട് കൂട്ടിക്കെട്ടുന്നത് എത്രമാത്രം ശരിയാണെന്ന് തോന്നുന്നു? എനിക്ക് ഒന്നാമത്തേന് ഞാൻ ഇപ്പം ചേച്ചിയുടെ അടുത്ത് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത മാതിരി ഇപ്പം കുറേ പേര് ഇതിനെ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നുള്ളത് വേറെ ആൾക്കാർ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രോഗ്രാം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പെട്ടെന്ന് എനിക്ക് കിട്ടുന്ന ഒരു അവസരമായിട്ട് എനിക്ക് തോന്നില്ല. ഇപ്പം നാളെ എന്നെ വീണ്ടും വിളിക്കുന്നു, വിളിക്കില്ല, അതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരമാണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഞാൻ എന്താ പറയുക വളരെ റെസ്പെക്റ്റോടുകൂടി സ്വീകരിച്ച ഒരു കോളായിരുന്നു, ഒരു ഇൻവിറ്റേഷൻ ആയിരുന്നു അത്. അതിൽ എനിക്ക് വേറെ രാഷ്ട്രീയമോ ഇതുമായിട്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് എൻ്റെ
ഞാൻ പോകുന്നത് എന്തിനാന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പൊ എനിക്ക് ഇത്ര പോലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ആൾക്കാർ. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടെ ഒരു സ്റ്റേജ് പങ്കിടുന്നു എന്ന് പറയുന്നത് എനിക്കും എന്നെ എന്റെ വെൽ വിഷേഴ്സിനും എന്റെ വീട്ടുകാർക്കൊക്കെ വളരെ പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ഇവിടെ ഈ ഒരു വർഷത്തിൽ സംഭവിച്ച ഒരു കാര്യം ഇത് രണ്ടും. ഞാൻ നമ്മുടെ സി എമ്മിന്റെ കൂടെ കഴിഞ്ഞ കാപ്പയുടെ ഷൂട്ടിന്റെ ഇടയിൽ ട്രിവാൻഡ്രത്ത് ഞാൻ സി എമ്മിന്റെ കൂടെ ഒരു സ്റ്റേജ് പങ്കിട്ടു. അപ്പം അതും എന്റെ ഒരു ലൈഫിലൊരു മൈൽ സ്റ്റോൺ ആണ്. അപ്പം ഞാന് 10 വർഷം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ജനറേഷന് ആർക്കാണെങ്കിലും ഈ ഇപ്പൊ ഞാൻ 2 ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാൻ അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടെയും കേരളത്തിന്റെ സി എമ്മിന്റെ കൂടെയും നമ്മൾ ഒരുപാട് എന്താ പറയാ, നമ്മുടെ ലീഡേഴ്സ് ആണ് എന്തൊക്കെ പറഞ്ഞാലും. എന്തൊക്കെ കോൺട്രവേഴ്സീസ് വേറെ ബിഹൈൻഡ് ദ സീൻ ഉണ്ടെങ്കിലും നമ്മളെ നയിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഇപ്പം പറയാൻ എളുപ്പമാണ്, പക്ഷെ അവരാണ് പ്രധാനമന്ത്രിയും നമ്മുടെ കേരളത്തിലെ ചീഫ് മിനിസ്റ്ററും. അപ്പൊ അവരുടെ കൂടെ ഒരു സ്റ്റേജ് പങ്കിടുക എന്ന് പറയുന്നത് ഈ 27 വയസ്സിൽ എനിക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ്. അതിനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ എന്നെ എന്തൊക്കെ ബുള്ളി ചെയ്യാൻ നോക്കിയാലും ഞാൻ അതിന് ഒരു തരി പോലും റിഗ്രറ്റ് ചെയ്യില്ല. ആ പരിപാടിക്ക് പോയതിന് ചില തമാശ നമുക്ക് ചിരിയൊക്കെ വരും. BJP അവിടുത്തെ അടുത്ത സ്ഥാനാർത്ഥിയാണോ പറഞ്ഞിട്ട് ഒന്ന്, ഞാൻ എന്റെ ലൈഫിൽ പൊളിറ്റിക്സ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ലാത്തൊരു കാര്യമാണ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് അപ്പുറം ഞാൻ പറഞ്ഞ മാതിരി നമ്മള് ഓരോ പദവിയാണ് റെസ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ആ റെസ്പെക്ടിന് ആ റെസ്പെക്ടോട് കൂടിയിട്ടാണ് ഞാൻ ഈ സ്റ്റേജസിലൊക്കെ പോകുന്നത്. അതെനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ട് അത് അങ്ങനെ തന്നെയാണ്. കാരണം മലയാളികൾ അഭിമാനിക്കുകയാണ് വേണ്ടത്. കാരണം ഇപ്പൊ നമ്മുടെ ഇപ്പൊ എന്റെ ക്ലാസ്മേറ്റ് ആണ് നവി. നവി ഇത് തന്നെ പറയായിരുന്നു, എടാ എന്നെ വിളിച്ചു എനിക്ക് ഭയങ്കര സന്തോഷം, സായിക്കൂട്ടം എല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാലോ. അങ്ങനെയാണ് പലരും അതിനെ കണ്ടിരിക്കുന്നത്. അല്ല, കാര്യം അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമായിട്ട് എനിക്കാണെങ്കിൽ പോലും ഇപ്പൊ എപ്പോഴും എപ്പോഴും കിട്ടുന്ന ഒരു അവസരമായിരിക്കില്ല അതൊരിക്കലും. ആ സ്റ്റേജ് എനിക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും. അപ്പൊ വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ചാനലിന്റെ ന്യൂസ് എനിക്ക് ആരോ സ്ക്രീൻഷോട്ട് ചെയ്ത് അയച്ചു. ഞാൻ എനിക്ക് ഭയങ്കര എനിക്ക് അവരുടെ അടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്പെക്ട് അങ്ങനെ താഴ്ന്നുപോയി. ഞാൻ വിചാരിക്കുന്നത് ഒരു ഫേക്ക് ന്യൂസ് അങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ കാണുമ്പോഴാണ് നമ്മളിങ്ങനെ അയ്യേന്ന് നമുക്ക് തോന്നി, ഇവർക്കൊന്നും വേറെ ഒരു പണിയില്ലെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണ്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പ്രധാനമന്ത്രിയുടെ കൂടെ ചീഫ് മിനിസ്റ്ററുടെ എനിക്ക് എന്നും അഭിമാനം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കണ്ടിട്ട് വീട്ടിൽ എന്താണ് ശരിക്കും പറഞ്ഞ അച്ഛനും അമ്മയും മോളിൽ വിടുന്നത് കണ്ട്? അച്ഛനും അമ്മയും ഇടയ്ക്ക് വായിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ അവരടുത്ത് പറയും വായിക്കാറില്ല. കാരണം ഇതൊക്കെ കമന്റ് ചെയ്യുന്നവരൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടോന്ന് പോലും അറിയാത്തവർ. ചിലപ്പം ഇവര് നാളെ നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന ആൾക്കാരായിരിക്കും ഈ കമന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവരും ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ ഒരു അവസരം കിട്ടിയ ഓടിപ്പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നമുക്കിതൊന്നും അറിയില്ല, ആരൊക്കെയോ എവിടേക്കോ ഇരുന്നെന്തൊക്കെയോ കമന്റ് ചെയ്യുന്നു. അപ്പൊ ഇതൊന്നും വായിച്ച സമയങ്ങൾ എന്താന്ന് ഇവരോട് എപ്പോഴും പറയാറുണ്ട്. ചില സമയങ്ങളിൽ എനിക്കൊരു സങ്കടം തോന്നാറില്ല. ഈ പറഞ്ഞ മാതിരി എന്റെ പേരൻസ് ഒക്കെ എന്റെ അല്ലെങ്കിൽ എന്റെ ഫാമിലി ഒക്കെ കാണുമ്പോൾ ഭയങ്കര വൾഗറായിട്ടുള്ള കുറെ കമന്റ്സ് ഒക്കെ ഉണ്ട് എന്നുള്ള, അച്ഛനൊക്കെ ഇങ്ങനെ വായിക്കുമ്പോ ഇങ്ങനെ, അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു സങ്കടമുള്ള ഒരു കാര്യം. അങ്ങനത്തെ കമന്റ്സ് ഒക്കെ വരുമ്പോ ഇപ്പൊ എന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് തന്നെ എന്തൊക്കെയോ കുറെ കമന്റ്സ് ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ എന്റെ പോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ നോക്കിയപ്പം ഇങ്ങനെ കുറേ കമന്റ്സ്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ അടച്ചു വെച്ചു. പക്ഷെ ഇതൊക്കെ എന്റെ വീട്ടുകാർ വായിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ കയറി കുറെ പേര് തീർച്ചയായിട്ടും അച്ഛനും അമ്മയും അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ എനിക്കും മക്കളുണ്ട്, അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പറയുന്ന ആർക്കും ഇഷ്ടമല്ല, അവർക്കൊരു അൺകംഫർട്ടബിൾ ആയിരിക്കില്ലേ. പിന്നെ ഇതെന്താ വെച്ചാൽ നാട്ടുകാർക്കൊക്കെ നമ്മുടെ ലൈഫിൽ എന്താ നടക്കുന്നതെന്ന് അറിയാന്നുള്ള വിചാരത്തിലാണ്. എല്ലാവർക്കും എല്ലാവരും അറിയാം എന്താണ് നടക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചാ പിന്നെ അങ്ങനെ വിചാരിച്ച് നടന്നോട്ടെ. പിന്നെ അപ്പുനെ അടുത്ത് എനിക്കൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സന്തോഷത്തോടെ കണ്ടത് തൃശ്ശൂർ പൂരത്തിനാണ്. നിങ്ങളുടെ നാട്, നിങ്ങളുടെ കുടുംബം എല്ലാം എങ്ങനെയാണ് തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ഓർമ്മകൾ? തൃശ്ശൂർ പൂരം ആണ് എനിക്ക് എന്റെ വീട്ടുകാരെക്കാട്ടിലും വളരെ ചെറുപ്പം തൊട്ടേ എക്സൈറ്റ് ചെയ്യിക്കുന്നത് തന്നെയാണ്. അതിലെ എല്ലാം കാണണമെന്ന് എനിക്ക് നിർബന്ധമുള്ള ഒരാളാണ്. എനിക്ക് ഇപ്പൊ ഷൂട്ട് തുടങ്ങിയതിന് ശേഷം എനിക്ക് പറ്റാറില്ല. പക്ഷേ ഇപ്പൊ എന്റെ വീട്ടില് എന്റെ അമ്മാവൻ നടയിരുത്തിയ ആനയാണ് ശിവസുന്ദർ. അപ്പം തിരുവമ്പാടി ശിവസുന്ദർ, അപ്പം അതൊക്കെ എനിക്ക് ചെറിയ അഹങ്കാരം. ചേട്ടൻ അപ്പം എനിക്ക് അതൊക്കെ ചെറിയ അഹങ്കാരമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോ. എന്റെ വീട്ടിൽ ആനയുണ്ട്, ആനയുടെ കൊമ്പ് പിടിക്കുന്നു, ആനയുടെ മേലെ കയറുന്നു. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര, നമ്മൾ ഭയങ്കര എന്താ പറയാ, എന്റെ അമ്മാവനാണെങ്കിൽ എന്റെ അമ്മായി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഈ ജനിച്ചാ മതിയായിരുന്നു എന്ന്. അത്രയും ഇഷ്ടമാണ്, അത്രയും നോക്കിയിട്ട് ചെരിഞ്ഞുപോയി. പക്ഷെ അത്രയും എന്റെ അമ്മാവൻ നോക്കിയിട്ടുണ്ട് ആന. അപ്പം നമ്മൾ ഈ പൂരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ
വർഷങ്ങളായിട്ട് ഉള്ള ഒരു കാര്യം എന്റെ റൗണ്ടിൽ തന്നെയാണ് തറവാടുള്ളത്. വർഷങ്ങളായിട്ട് ഞാൻ കണ്ടുവരുന്നത് ഫാമിലിയിലുള്ള ഒരു സാധനമാണ്, നമ്മുടെ സ്വന്തം നമ്മൾ വിചാരിക്കുന്നത്. എനിക്ക് വേറെ ഒന്നുമില്ല. അപ്പം എനിക്ക് ഇത്രയും സന്തോഷം തരുന്ന വേറൊരു സംഭവം ഇല്ല. തൃശ്ശൂർ പൂരം ഫ്രണ്ട്സ് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പറയും, തൃശ്ശൂർ എനിക്ക് ബോറടിക്കുന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് പൂരം കഴിഞ്ഞപ്പോ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു, നീ എന്തൊക്കെ തൃശ്ശൂർ പറഞ്ഞാലും തൃശ്ശൂർ പൂരം വന്നപ്പോ തന്നെ തൃശ്ശൂർക്കാരി പറ്റുന്നു പറയുന്നു. ഒറ്റ കുട്ടി ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? കാരണം അച്ഛനും ഭയങ്കര ഓവർ പ്രൊട്ടക്റ്റീവ് ആണോ? ആയിരുന്നു. ഇപ്പൊ പിന്നെ അവര് എന്നെ അങ്ങ് എന്റെ ഒരു ഫ്രീഡത്തിന് വിടും. എനിക്ക് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിബ്ലിംഗ് ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കാമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് പേരൻസിന്റെ അടുത്ത് സംസാരിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ എനിക്കൊരു ബ്രദറോ സിസ്റ്ററോ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇതൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല. യാത്രയൊക്കെ പോകുമ്പോ ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എൻജോയ് അപ്പോന് ശരിക്കും അങ്ങനെ പറ്റാറുണ്ടോ? എനിക്ക് തോന്നുന്നില്ല എനിക്കത് പറ്റും. ശീലിപ്പിച്ചിട്ടില്ലായിരുന്നു പണ്ട്. ഈ പറഞ്ഞ മാതിരി ഓവർ പ്രൊട്ടക്റ്റീവ് ആയതുകൊണ്ടും ഒരു ടെൻഷൻ കൂടുതലുള്ളതുകൊണ്ടും ഇങ്ങനെ അങ്ങനെ വിടാറില്ലായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് ഫ്രീഡം എനിക്ക് എനിക്ക് അമ്മയും അച്ഛനും മനസ്സിലായി, സ്വന്തം നോക്കാൻ പ്രാപ്തിയായി എന്ന് മനസ്സിലായി. കുറച്ച് എന്നെ എന്റെ വഴിക്ക് വിടുന്നത് ഇപ്പോഴാണ്. അപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ശീലമില്ലാത്തോണ്ടേ അങ്ങനെ പ്ലാനിങ്ങോ ഒന്നും എനിക്ക് അറിയില്ല അത് അധികം. അപ്പൊ ഞാൻ അതിന് ആ റിസ്ക് അങ്ങനെ എടുക്കാറില്ല. ഇനി പോകണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും നല്ല ട്രാവൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് സജഷൻസ് ചോദിച്ച് അവരുടെ ഹെൽപ്പൊക്കെ എടുത്തിട്ടേ ചെയ്യുള്ളൂ. അപ്പൊ ഇനി തന്നെ ഒരു സോളോ ട്രിപ്പ് നമുക്ക് കാണാമായിരിക്കും അല്ലെ എപ്പോഴെങ്കിലും? അപ്പൊ അച്ഛന്റെ അമ്മയുടെ കുറ്റമല്ല കേട്ടോ. അല്ല, അവരുടെ കുറ്റമല്ല. അവരങ്ങനെ ആയതുകൊണ്ടും ഞാൻ പിന്നെ ഭയങ്കര ഡിപെൻഡന്റ് ആയി അവര്. അപ്പൊ എപ്പോഴും ഇപ്പോഴും ഞാൻ സെറ്റിൽ എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ അമ്മ വിളിച്ചിട്ട് പറയാ ഇങ്ങനെ ഉണ്ടായി എന്നറിയാം. അതിപ്പോഴും ഉണ്ട്. അപ്പൊ പിന്നെ അത് അങ്ങനെ അങ്ങ് ശീലമായി പോയതാ. ഇപ്പൊ ഇപ്പൊ നിങ്ങളുടെ തലമുറയെ പറ്റി ശ്രീനാഥ് ഭാസ് ഷെയ്നും അറിയാന്ന് കാണില്ലേ ഇപ്പൊ വിലക്ക് അങ്ങനത്തെ കാര്യങ്ങൾ. എനിക്ക് അതിന് തൊട്ട് മുന്നേ അപ്പുവിന്റെ നേരെയായിരുന്നു. കാരണം ഒരു പ്രതിഫലത്തിന്റെ കാര്യം പറഞ്ഞു എന്ന് വെച്ചാൽ അപ്പൊ അങ്ങനത്തെ ഈ വിലക്കുകളെയൊക്കെ ശരിക്കും ഒരു ഒരു നടി നിലയിലാണ് ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ നോക്കിക്കാണുന്നു? എനിക്ക് അറിയില്ല. ഇപ്പൊ ഈ പറഞ്ഞ പറഞ്ഞാൽ അവരുടെ കൂടെ ഞാൻ ബാസേട്ടിന്റെ കൂടെ ആകെ ഒരു ഫിലിമിലെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് മറ്റേ ഇതിലായിരുന്നു, ബി ടെക്കിലായിരുന്നു. നമ്മൾ നന്നായി വർക്ക് ചെയ്ത് പോയി. പിന്നെ എനിക്കറിയില്ല, ഇപ്പോഴൊന്നും ഞാൻ ഈ അടുത്ത കാലത്തൊന്നും അവരുടെ ആരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് അറിയില്ല അവര് തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താന്ന്. അല്ല, പ്രശ്നങ്ങളെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്, ഇങ്ങനത്തെ വിലക്കുകൾ, അതായത് ഒരു കല എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ആരെങ്കിലും അങ്ങനെ വിലക്കി നിർത്താൻ പറ്റും? അതാ ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ മാതിരി അവരുടെ എക്സ്പീരിയൻസുകൾ ഓരോരുത്തരുടെ ഓരോ പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി കമന്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്തുകൊണ്ട് അത് അവർ ചെയ്തു എന്നുള്ളതിന് ചിലപ്പോൾ അവർക്ക് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് അറിയില്ല എന്താണ് അതിന്റെ ഇടയിൽ ഉണ്ടായെന്ന്. നമുക്ക് അറിയാത്തടത്തോളം കാലം എനിക്ക് അതിനെ പറ്റിയിട്ട് കമന്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ 2018 ഒരു വൻ വിജയമാകട്ടെ. താങ്ക് യു സോ മച്ച്. Introducing Dazzler Chic and Cute Nail Polish. Available in 63 shades. Dazzler Chic and Cute Nail Polish at 60 rupees only.